ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെയ്റ്റ് ലോസ് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ പ്രമേഹം ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ നോമ്പ് തുറക്കുമ്പോൾ എല്ലാ ഫുഡൊന്നും അങ്ങനെ കഴിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല അല്ലേ. അപ്പോൾ അവർക്കൊക്കെ എന്നും ചിലപ്പോൾ ഗോതമ്പോ അല്ലെങ്കിൽ എന്നും ചപ്പാത്തിയോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് മാറ്റുകാണ്ട് ഇടയ്ക്കൊക്കെ റെസിപ്പികളിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫുഡ് ഇഷ്ടത്തോട് കൂടിയിട്ട് കഴിച്ചോളും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. പിന്നെ നോമ്പൊക്കെ തുറക്കുമ്പോൾ തുറന്ന് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ ഡിഷിന് പകരം ഇതൊക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ബാർലിയുടെ സൂപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒരു ബാർലി വെജിറ്റബിൾ സൂപ്പ് എന്ന് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബാർലിയുടെ അരി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് 3 പേർക്ക് അത്യാവശ്യം നന്നായിട്ട് സെർവ് ചെയ്യാനുണ്ടാവും കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൗളിൽ ഒരു മുക്കാ ബൗളായിങ്ങാണ്ട് സെർവ് ചെയ്യാനുണ്ടാവും. അപ്പോൾ അതായത് ഞാനിവിടെ ബാർലി അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. 200 ഗ്രാമിന് 40 രൂപയാണ് കേട്ടോ വില. ഇത് നമുക്ക് ഒരുപാട് പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. കാരണം ഇത് നമ്മൾ ഒരുപാടൊന്നും ഇട്ടിട്ട് സാധാരണ അരി ഇടുമ്പോലെ ഇട്ടുങ്ങാണ്ടൊന്നും വെക്കൂലല്ലോ. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഒരു 1.5 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കാണാൻ നമ്മൾ ഗോതമ്പിൻ്റെയൊക്കെ ഒരു ടൈപ്പാണ് കേട്ടോ. ഇത് നമ്മൾ ഷുഗർ കുറയാനും അങ്ങനെയുള്ള കാര്യത്തിന് പോലും ഇത് ഹെൽപ്ഫുള്ളാണ്, സേഫാണ് കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ ഇതൊരു 1.5 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ച ശേഷം ഞാനിവിടെ ഒരു കുക്കറിലിട്ട് കണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം വേവ് ഇതിനുണ്ട് കേട്ടോ. അതായത് നമ്മൾ സാധാരണ അരിയൊക്കെ വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് വേവുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ അരിയൊക്കെ വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം വെക്കുമല്ലോ അല്ലേ, ഇരട്ടി വെള്ളമല്ല ചിലപ്പോൾ അതിലേറെയൊക്കെ വെക്കൂലേ. അതുപോലെ നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കാം. ഇനിയിപ്പോൾ വെള്ളം കൂടിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിക്ക് നമുക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് 1 വിസിലും ലോ ഫ്ലെയിമിലിട്ടുങ്ങാണ്ട് 1 വിസില് വരെയോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറ്റൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കുറച്ചൊക്കെ കഴിക്കുന്നത് സേഫാണ് കേട്ടോ. ഒരുപാടൊന്നും ഇപ്പോൾ ഒരാൾക്ക് ഒറ്റയ്ക്ക് വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നതുണ്ടെങ്കിൽ ഇത്രത്തോളം ബട്ടറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് 3 പേർക്ക് കഴിക്കാനുള്ളത് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂണ് നിറയെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷ് ആയിട്ട് ചതച്ച തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ഇത് ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. ബട്ടർ ചേർക്കാതെ വേണമെങ്കിൽ ഉണ്ടാക്കുക. ജസ്റ്റ് ഇനി ആ ഒരു വെള്ളത്തേക്ക്, അതായത് ബാർലി വേവിച്ച അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കുക. ഞാനിത് കുറച്ച് ടേസ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ കുറച്ചൊക്കെ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ സേഫാണ്. ഇനി ഇതിൻ്റെ ഈ പച്ചമണം പോവോളം ഈ ഒരു എണ്ണയിലിട്ടുങ്ങാണ്ട്, എണ്ണ മീൻസ് ബട്ടറിലിട്ടുങ്ങാണ്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതൊന്ന് റെഡിയായി വന്നാൽ ഞാൻ ഇതിലോട്ടൊരു 1/2 മുറി സവാള ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെജീസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഒന്ന് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോളിഫ്ലവർ അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. കിഴങ്ങൊന്നും ചേർക്കരുത്. അപ്പോൾ ഇതുവിടെ റെഡിയായി കൊണ്ട് നമ്മൾ സ്പ്രിംഗ് ഓണിയന്, ക്യാബേജ് അതൊക്കെ നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ക്യാബേജ് ചേർക്കാതിരിക്കണ നല്ല, എന്നാലും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് ഈ എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നോട്ടെ. ഒരുപാട് അങ്ങ് കുക്കാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇടയിലൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ബാർലി അരി ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഞാനിവിടെ 1/2 കപ്പ് ബാർലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബാർലി അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇത് വെന്തത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം മാറ്റിയിട്ട് പകരം ഇതിലോട്ട് വേറെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ബാർലി വെന്ത അരി ഈ വെന്ത വെള്ളം നമുക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈയൊരു ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോണും അതുപോലെ തന്നെ കുറച്ച് ഫ്രീസൺ നമ്മൾ പീസ് ഇല്ലേ ഫ്രഷ് പീസ് അതും കൂടെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്വീറ്റ് കോൺ കുറച്ചൊക്കെ ചേർത്ത് എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഗ്രീൻ പീസ് കുറച്ച് മതി കേട്ടോ. ഫ്രഷ് പീസ് നമ്മൾ ഫ്രീസ് ചെയ്തിട്ടുള്ള പീസാണിത്. അപ്പോൾ ഇത് വളരെ കുറച്ച് മതി. ഇതിൽ അധികം സ്വീറ്റ് കോൺ തന്നെയാണ് കേട്ടോ. സ്വീറ്റ് കോൺ നമുക്കിത് സേഫാണ് കഴിക്കുന്നത്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. കാരണം നല്ല ടൈറ്റ് കൺസിസ്റ്റൻസി ആവും. 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാനുള്ളതാണ്.
അപ്പോൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതുവരെ ആയിട്ടും ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ബാർലി അരി വേവിക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്താണെങ്കിൽ ലാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞാൻ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെക്കുക. എന്നിട്ടൊന്ന് തിളക്കോളം വെയിറ്റ് ചെയ്യുക. തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് തുറന്ന് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാനുണ്ട്. പിന്നെ ഞാൻ ഈ ചെയ്യുന്ന ഈ ഒരു സ്റ്റെപ്പ് തീർത്തും ഓപ്ഷണലാണ് കേട്ടോ. ഞാനൊരു ബൗളിലോട്ട് കുറച്ച് കോൺഫ്ലോറിൻ്റെ പൊടിയില്ലേ, കോൺഫ്ലോർ അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂൺ. എന്നിട്ട് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതൊന്ന് സൂപ്പൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഒരു വെള്ളം പോലെ കയറി അപ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ നല്ല ഒരു ആ ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസി കിട്ടണമെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം. കാരണം ഈ ബാർലിയുടെ അരി എന്താ ഈ ഒരു വെള്ളം കൂടി ഇതിലുണ്ടാവുകൊണ്ട് കുഴപ്പമില്ലാത്ത ചെറിയൊരു കൊഴുപ്പൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ അത്യാവശ്യം വേണമെന്നുള്ളവർക്ക് ഇങ്ങനെ വേണമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ കോൺഫ്ലോർ കലക്കിയത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഇല്ലെങ്കിൽ അത് അവിടെ കിടന്നിട്ട് കട്ടയാവും. അപ്പോൾ ഇതും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ആ ഒരു പൊടി ഒന്ന് കുക്കായി വരട്ടെ. അപ്പോൾ അത് റെഡിയായി. ഇനി ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കുരുമുളകിൻ്റെ പൊടി 1 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 മുറി നാരങ്ങയുടെ നീര് ഇതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തക്കാളി വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടെ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി തിളപ്പിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാതും കൂടെ ഒന്ന്. എന്നിട്ട് നമ്മൾ ടേസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. അതേ നോമ്പല്ലാത്ത സമയത്ത് ഉണ്ടാക്കുമ്പോഴൊക്കെ കേട്ടോ. എന്നിട്ട് എന്തൊക്കെ വേണ്ടത് വെച്ചെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഇഷ്ടത്തിന് അനുസരിച്ച് ഇതിൽ റെസിപ്പിയിൽ മാറ്റം വരുത്തുക കേട്ടോ. ചിലർക്ക് സ്വീറ്റ് കോൺ ഇഷ്ടം ഉണ്ടാവില്ല, അപ്പോൾ അത് സ്കിപ്പ് ചെയ്യുക. അങ്ങനെയുള്ളത് പക്ഷേ ബാർലി അരി നമ്മൾ ഷുഗറുള്ളവരൊക്കെ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ഇത് ചൂടോടു കൂടിയിട്ട് സെർവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ചൂടാറിയാൽ പിന്നെ അത്രത്തോളം ടേസ്റ്റിലൊന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് മട്ടിപ്പ് വരും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ എന്നിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ പറയണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെന്താ, വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു, ബൈ ബൈ.